Hello students, are you okay? Are you good? In our previous class, we completed our 17th chapter. It's a letter and as you know, Sahil Kapoor नामक एक छात्र अपने मित्र माहिर को पत्र लिख रहा है. किसके बारे में पत्र लिख रहा है? इन द लेटर ने लिखा है साहिल माहिर ने अबाउट दिल्ली और कैपिटल ले नम्बरे कैपिटल आई टुला दिल्ली पर चिटा ना साहिल कपूर माहिर ने वाले ना तंदे സഹപാഠിക്ക് അല്ലെങ്കിൽ മിത്രൻ ഒരു ദോസ്തിന് കത്തെഴുതുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ലെസൺ യു ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ. ടുഡേ വി ആർ ഗോയിങ് ടു ഡു ദ ടെക്സ്റ്റ് എക്സസൈസ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 69. എക്സസൈസ് പാർട്ട്, ശബ്ദജ്ഞാനം, നോളജ് ഓഫ് ദ വേർഡ്. യു ഹാവ് ടു റീഡ് ദസ്. ഫസ്റ്റ് വൺ, കുശൽ പൂർവക്. കുശൽ പൂർവക് മീൻസ് In good shape. Laghu. Laghu means what? Tiny. Pradarshani. Pradarshani. Exhibition. Prasiddh. Prasiddh means what? Famous. Aitihasik. Aitihasik. Historical. Vishal. Vishal means what? Large. Kalatmak. Kalatmak. Full of art. ഓക്കെ, അതായത് കലയുമായിട്ട് ബന്ധപ്പെട്ട, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്നാണ് അതിൻ്റെ മീനിങ്, കലാത്മകം. ഓക്കെ, ദെൻ പര്യായവാചി ശബ്ദം, വി ഹാവ് സം സിനോണിംസ് ഓൾസോ ദർ. സടക്ക്, സടക്ക് സിനോണിം വാട്ട്? രാസ്ത, മാർഗ്. ദെൻ പ്രദർശനി, പ്രദർശനി നുമായിഷ് നസാര. പ്രദർശനി മീൻസ് വാട്ട്? എക്സിബിഷൻ. നുമായിഷ് നസാര. ദെൻ ബിലോങ് ശബ്ദ, വി ഹാവ് ആൻറ്റോണിംസ് ഓൾസോ ദർ. ഗർമി ഓപ്പോസിറ്റ് വാട്ട്? സർദി. ഗർമി, സർദി. ആധുനിക്, ആധുനിക് ഓപ്പോസിറ്റ് വാട്ട്? പൗരാണിക്. പൗരാണിക്, ആധുനിക്, പൗരാണിക്. ലഘു, ലഘു ഓപ്പോസിറ്റ് ക്വിസ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട്. ഫസ്റ്റ് വൺ, സാഹിലിനെ കിസ്കോ പത്ര ലിഖ? ടു ഹൂം സാഹിൽ റോട്ട് ലെറ്റർ? സാഹിലിനെ കിസ്കോ പത്ര ലിഖ? സാഹിലിനെ അപ്നെ മിത്ര മാഹിർ കോ പത്ര ലിഖ. മാഹിർ എന്ന് പറയുന്ന കുട്ടിക്കാണ് സാഹില് പത്ര ലെറ്റർ എഴുതുന്നത്. പത്രം എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ. നൗ ടേക്ക് ഔട്ട് ദ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 17. പ്രഗതി മൈതാൻ മേ നവംബർ മാഹമേ കോൺസ മേള ലത്തായെ. നമ്മൾ പ്രഗതി മൈതാനിനെ പറ്റിയൊക്കെ പറഞ്ഞു. ആൻഡ് വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് വൺ ട്രേഡ് ഫെയർ വിച്ച് വാസ് ഹാപ്പൻഡ് ഇൻ പ്രഗതി മൈതാൻ. പ്രഗതി മൈതാനിൽ നടക്കുന്ന ഒരു ട്രേഡ് ഫെയറിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ദ നെയിം ഓഫ് ദ ട്രേഡ് ഫെയർ? അന്താരാഷ്ട്രീയ വ്യാപാർ മേള. അന്താരാഷ്ട്രീയ വ്യാപാർ മേള ഇസ് ദ ആൻസർ. ഡൽഹി മേ കോൺ സി നദി ബഹതി ഹെ? വിച്ച് റിവർ ഫ്ലോസ് ഇൻ ഡൽഹി? ഏത് ഒരു റിവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഏത് റിവറാണ്? വിച്ച് റിവർ? യമുന നദി. ഡൽഹി മേ യമുന നദി ബഹതി ഹെ. ദെൻ ദില്ലി കോ കിസ് നാം സേ പുകാരാ ജാതാ ഹെ? ഡൽഹിയെ ഏത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത്? ഒരു പേര് പറഞ്ഞായിരുന്നു അല്ലെ. നമ്മുടെ ടെക്സ്റ്റിന്റെ പേര് തന്നെ അതാണ്, ദേശ്ക ദില്ലെന്ന് പറയാം. പിന്നെ എന്താ? ലഘു ഭാരത്. ദില്ലി കോ ലഘു ഭാരത് നാം സേ പുകാരാ ജാതാ ഹെ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാഹിലിനെ ദില്ലി മേ ക്യാ ക്യാ ദേഖ? വാട്ട് ഓൾ സീൻസ്, വാട്ട് ഓൾ വിഷ്വൽസ് സാഹിൽ സോ ഇൻ ഡൽഹി? എന്തൊക്കെ കാര്യങ്ങളാണ് സാഹില് ഡൽഹിയിൽ കണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ പേജ് നമ്പർ 68, ഫസ്റ്റ് പാരഗ്രാഫ്. ഹംനെ രാഷ്ട്രപതി ഭവൻ, സംസദ് ഭവൻ, ഇന്ത്യ ഗേറ്റ്, രാഷ്ട്രീയ സംഗ്രഹാലയ, വിജ്ഞാൻ ഭവൻ, കുത്തുബ് മീനാർ, ലാൽ കിള ഓർ ജന്തർ മന്തർ ആദി ദേക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ആ വായിച്ചതാണ് ഹംനെ രാഷ്ട്രപതി ഭവൻ അവിടെ തുടങ്ങിയിട്ട് ആദി ദേക്ക് ടു ദർ ദാറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ആൻസർ ഓഫ് ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ആൻസർ. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചാന്ദിനി ചൗക്ക് ഏക ഹി സടക് പർ കോൺ കോൺ സേ ധാർമ്മിക് സ്ഥൽ ഹെ? എന്തൊക്കെ തരത്തിലുള്ള റിലീജിയസ് എന്താ വർഷിപ്പ് പ്ലേസസ് ആണ് നമുക്ക് ചാന്ദിനി ചൗക്കിൽ കാണാൻ പറ്റുന്നത്? ഒരു സ്ട്രീറ്റിൽ തന്നെ വി ക്യാൻ സീ ഡിഫറെൻ്റ് റിലീജിയസ് സെൻറ്റേഴ്സ്, റിലീജിയസ് ടെമ്പിൾസ്, ചർച്ച്, മോസ്, എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഗുരുദ്വാര അല്ലേ. ദാറ്റ് ആൻസർ ഈസ് ഇൻ യുവർ പേജ് നമ്പർ 68, തേർഡ് പാരഗ്രാഫ്, ലാസ്റ്റ് ലൈൻ. യഹാ ഏക് ഹി സടക് പർ ജൈൻ മന്ദിർ, ഗൗരീശങ്കർ മന്ദിർ, ശീഷ്ഗഞ്ച് ഗുരുദ്വാര,
गिरिजागर और फतेहपुरी मस्जिद स्थित है। अब एवडियान चांदनी चौक स्ट्रीट नमत्र गुरुद्वार का पटो चर्च का टेंपल अब मस्जिद इतना नमुके स्ट्रीट का स्ट्रीट वशंग सिंबल ऑफ अवर यूनिटी। ओके सो दिस मच क्वेश्चंस ओनली। नाउ वी आर मूविंग ऑन टू अवर एक्सरसाइज टू। सही उत्तर चुनका टिक्का निशान लगाए, टिक द करेक्ट आंसर। अदान क्वेश्चन वन्निरिक्कुन्ने। आधुनिक मेला मैदान कहा गया है, प्रगति मैदान को, रामलीला मैदान को। विच इज द आंसर? प्रगति मैदान को। आधुनिक मेला मैदान कहा गया है, प्रगति मैदान को या रामलीला मैदान को। एंतिनाण वन्निरिक्कुन्ने? प्रगति मैदान को। ओके साहिल अक्षरधाम मंदिर देखने गया, किसके साथ गया? दैट इज द क्वेश्चन। अपने चाचा के साथ, चचेरे भाई बहन के साथ। आरे साहिल अपने चचेरे भाई बहन के साथ। चचेरे मीन्स कसिन, कसिन कूड़े आयोद। ओके देन थर्ड क्वेश्चन, निम्नलिखित प्रसिद्ध व्यक्तियों के नामों को उनके समाधि स्थलों से मिलाए। ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളുടെ പേര് കൊടുത്തിട്ടുണ്ട്। യു ഹാവ് ടു മാച്ച് വിത്ത് ദെയർ വാട്ട് സമാധി സ്ഥല, സമാധി സ്ഥല മീൻസ് ദ ബറിയൽ ഗ്രൗണ്ട്, അവരെ എന്താ പറയുക ദഹിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരെ എന്താ പറയുക ചെയ്തിരിക്കുന്ന പ്ലേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഓർമ്മ സ്ഥലങ്ങൾ. ഓക്കെ സമാധി സ്ഥലങ്ങൾ. ഫസ്റ്റ് വൺ ഇസ് ഡൺ ഫോർ യു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് രാജ്ഘട്ട്. लाल बहादुर शास्त्री, लाल बहादुर शास्त्री समाधि स्थल विजय घाट, विजय घाट लाल बहादुर शास्त्री समाधि स्थल विजय घाट। जवाहरलाल नेहरू शांति वन, जवाहरलाल नेहरू समाधि स्थल एवं शांति वन। इंदिरा गांधी, इंदिरा गांधी समाधि स्थल शक्ति स्थल, इंदिरा गांधी समाधि स्थल शक्ति स्थल। Then राजीव गांधी, राजीव गांधी समाधि स्थल वीर भूमि, राजीव गांधी वीर भूमि। Now take the next page, knowledge of the language. Here the fourth question, राके तीनों रूपों से तीन तीन शब्द लिखिए। Here we already studied in our third standard the different forms of रा। रा नामला लेटर ने different आईटी यूज़ ही दिली किन्हों नामला third standard लो पढ़ी चटन्दर। അതിന് നമ്മൾ രണ്ട് സിംബൽസ് ആണ് പഠിച്ചത്, പത്തേ അതുപോലെ രേ, ഇങ്ങനെയുള്ള രണ്ട് സിംബൽ ആണ് പഠിച്ചത്. രേ സിംബൽ ആസ് യു നോ വിത്ത് ദ ലെറ്റേഴ്സ് വി ആർ യൂസിംഗ് എ സിംബൽ ലൈക്ക് ദിസ് രേ, ആൻഡ് ദിസ് വി യൂസ് ഫോർ ദ പ്രൊണൗൺസിയേഷൻ ഓഫ് ഇർ എന്നുള്ള പ്രൊണൗൺസിയേഷനാണ് നമ്മൾ രേ എന്നുള്ള സിംബൽ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സിംബൽ പത്തേ, അക്ഷരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സിംബൽസ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ തൊഴിലിൽ അല്ലേ, പത്തേയും രണ്ട് തരത്തില്. ഈ രണ്ടാമത്തെ സിംബല് ടാമർഗിൽ അക്ഷരങ്ങളുടെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ബാക്കി എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും ഈ സിംബലാണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനുള്ള പ്രൊണൗൺസിയേഷൻ? നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ഈ സിംബൽ എന്ന് പറയാം ഉള്ള പ്രൊണൗൺസിയേഷൻ കിട്ടുന്ന സിംബലാണ്. ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ചക്രം കണ്ടോ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിംബൽ. അതിന് പകരമാണ് നമ്മൾ പത്തേനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രാം എന്നുള്ള അക്ഷരം കൂടാതെ നമ്മുടെ വേർഡിൽ ലെറ്റർ ആയിട്ട് ഉപയോഗിക്കും, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സിൽ ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾ രാം എന്നുള്ള അക്ഷരം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലും ഈ സിംബൽസ് വെച്ചിട്ടുള്ള മൂന്ന് തരത്തിലുമുള്ള വേർഡ്സ് എഴുതാനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലെസൺസിൽ യു ക്യാൻ സീ ദിസ് വേർഡ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് we are going to write words with the ref, ref vachittulla words aanu aadyam thannirikkunne. ref inde symbol enganeyana? aksharathinte mugalile inganeyana ref use cheyyunne alle. example thannirikkunnathu porv, porv ennalla thannirikkunnathu. appo ref nammude vaayada mugalile aanu use cheyyunnathu. va we are using ref, but we can pronounce it between pa and va. indinte rendine vedayil aayikanam adinte pronunciation ennalla nammude kaiyna class third standard la padichu. ഇതുപോലെ
I wrote the simply one example. Two example I wrote. Can write another words. Can find out and write another words. Okay. Pingane, ee ref use cheyna rendu words ilda. Then you can see pattern. Pattern. Aadite kaanan pattum ee symbol kaanan pattumathu sangraha. Sangraha. Sangraha ennulla word kaanan pattum. Pinne idu pole ref use cheyna. राज सो इतने सिंबल्स वो वर्ड्स सो डू इट एज़ ए होमवर्क ओके नाउ फिफ्थ वन सर्वनाम किसे कहते हैं दो उदाहरण दे व्हाट डू मीन बाय प्रोनाउन गिव एग्जांपल्स सर्वनाम എന്താണെന്ന് പറയുക അതിനെ രണ്ട് എക്സാമ്പിൾ തരൂ व्हाट डू मीन बाय प्रोनाउन എന്താ നമ്മൾ പ്രോണൗണിന്റെ ഡെഫിനിഷൻ പഠിച്ചല്ലോ എന്താണ് സർവനാമം संज्ञा के स्थान पर उसी अर्थ में प्रयुक्त होने वाले शब्दों को सर्वनाम कहते हैं संज्ञा के प्लेस में आ संज्ञा के वेली संज्ञा के संज्ञा के अर्थ के तन्ने उपयोगिकना वर्ड्स ने आना सर्वनाम എന്ന് പറയുന്നത് मेम हम तुम वह അങ്ങനെയുള്ള डेफिनेशंस എല്ലാം डेफिनेशनും एग्जांपल्स എല്ലാം ഞാൻ തന്നിട്ടുണ്ട് യു കാൻ റൈറ്റ് ഓക്കേ യു കാൻ സ്റ്റഡി നൗ വി ആർ മൂവിങ് ഓൺ ടു ക്രിയേറ്റീവ് ആക്ടിവിറ്റി फर्स्ट वन दादाजी की तबीयत के बारे में पूछने के लिए पत्र लिखे यू हैव टू राइट वन लेटर ओके अब अधिक इंपॉर्टेंट इनको കൊടുക്കണ്ട नेक्स्ट ईयर നമ്മൾ ലെറ്റർ റൈറ്റിംഗ് എല്ലാം പഠിക്കും ആ സമയത്ത് നമുക്ക് അത് എഴുതാം ഓക്കേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക യു ഹാവ് ടു റൈറ്റ് എ ലെറ്റർ യു ഹാവ് ടു റൈറ്റ് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഈ ലെസ്സന്റെ മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് ലെറ്റർ എഴുതാം ഓക്കേ ട്രൈ ചെയ്യാൻ സാധിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം इंटरमीडियट places and you can see its capital also you have to match the place with its capital for example rajasthan rajasthan capital is jaipur okay so first question we are going to do now second one you can do yourself you have to find out I will just read it for you okay first one rajasthan rajasthan's capital jaipur then second one gujarat gujarat's capital अहमदाबाद गुजरात अहमदाबाद देन केरल केरल के कैपिटल നിങ്ങൾക്ക് അറിയാലോ എന്താണ് തിരുവനന്തപുരം केरल തിരുവനന്തപുരം കർണാടക കർണാടക കാപ്പിറ്റൽ ബംഗളൂരു കർണാടക ബംഗളൂരു देन ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിന്റെ കാപ്പിറ്റൽ എന്താണ് ലക്നൗ ഉത്തർപ്രദേശ് ലക്നൗ देन ഒഡീഷ ഒഡീഷയുടെ കാപ്പിറ്റൽ എന്താണ് ഭുവനേശ്വർ ഒഡീഷ ഭുവനേശ്വർ देन महाराष्ट्र महाराष्ट्र कैपिटल मुंबई महाराष्ट्र मुंबई तमिलनाडु तमिलनाडु कैपिटल चेन्नई सो इधर आदि सेशन आंसर्स आई होप इट इज क्लियर फॉर यू देन नेक्स्ट वन ना नेबरहुड राज्य अल फॉरेन कंट्रीस पेर यू हैव टू फाइंड आउट इट्स कैपिटल फॉर एग्जांपल भारत भारत कैपिटल दिल्ली अमेरिका इज द कैपिटल ऑफ अमेरिका वाशिंगटन ओके Then Pakistan, Islamabad. Like that, all you have to find. Okay, find that much. Then here one more question is for you. In stalo se sambandhita chitra thodkar chipkaye. Ee koduthirikkunna edengilum rendo moono places inne related aayittulla pictures you have to stick in your memory. Okay. Now our last session, last page, page number 72. We are moving on to our numbers. Ginti. Ginti means what? Counting of numbers. Here you are going to study up to 14. You already studied up to 13 in your third standard. Okay. Now we are going to study up to 14. I will just read it for you. 31. 31's Hindi name. Iktis. 31. Iktis. 32.
बत्तीस, 32 बत्तीस, 33 तैंतीस, 33 हिंदी में तैंतीस, 34 चौंतीस, 35 पैंतीस, 35 हिंदी में पैंतीस, 36 छत्तीस, 36 छत्तीस, 37 सैंतीस, 37 सैंतीस, 38 अड़तीस, 38 अड़तीस, 39 उनचालीस, 39 उनचालीस, 40 चालीस, ओके 40 हिंदी में चालीस. सो दिस इज आवर नंबर्स. सो विद दिस वी आर गोइंग टू कंप्लीट, गोइंग टू एंड आवर this year's Hindi class. Okay then children, hope it is clear for you. Okay, if you have any doubt, you can very well call me. Okay children, thank you.